നുണ പരിശോധന നടത്തേണ്ടത് ക്ലിഫ് ഹൗസിൽ പോയിട്ട് പിണറായി വിജയൻ്റെയാണ്. അപ്പോൾ കേരളത്തിൽ നടന്നിരുന്ന മുഴുവൻ അഴിമതി കഥകളും പുറത്തു വരും. ഗോവിന്ദൻ പോയിട്ട് അത് ആദ്യം ചെയ്യട്ടെ, എന്നിട്ട് ഇവിടെ പരിശോധന നടത്താൻ പറയട്ടെ. ഇത് ഞാൻ പറയാം, പാതിര നാടകം ഒളിഞ്ഞ് പാളീസായി, പിന്നെ അതിൻ്റെ മീതെ ഒരു ട്രോളി നാടകവും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതും വഷളായി. എല്ലാവർക്കും വ്യക്തമായില്ല. ഇപ്പോൾ സി പി എമ്മിൽ തന്നെ കൺഫ്യൂഷനായി. എം ഇ ഗോവിന്ദനും പാർട്ടി ജില്ലാ സെക്രട്ടറിയും പറയുന്നത് ഇത് കള്ളപ്പണം കൊണ്ടുവന്നാണെന്നാണ്. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത് ഇത് ഷാഫി പറമ്പിൽ പോലീസിനെ വിളിച്ച് പറ്റിച്ചാണെന്ന്. ഏതാ ശരി? ഒന്നാമത്തെ ഒരു ഈ തിരക്കഥ ഉണ്ടാക്കി ഇതുപോലത്തെ നാടകം നടപ്പാക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ നുണ പറയാൻ പഠിക്കണം, ഇല്ലെങ്കിൽ പല രീതിയിലായി പോകും. ആളുകളുടെ മുമ്പിൽ പരിഹാസ്യരായിട്ട് നിൽക്കുകയാണ് കേരളത്തിലെ സി പി എം. പരിഹാസ്യരായി ആരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്? കുഴൽപ്പട കേസിൽ നാണം കെട്ട് നിൽക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയും അയാളെ സംരക്ഷിച്ച പിണറായി വിജയനെയും സംരക്ഷിക്കാൻ വേണ്ടി, ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നുണക്കഥയാണ് ഈ പാതിര നാടകം എന്ന് എല്ലാവർക്കും വ്യക്തമായി. പക്ഷെ ഞങ്ങൾ നിയമപരമായി നേരിടാൻ പോവുകയാണ്. രണ്ട് കോൺഗ്രസിന്റെ സമുന്നതരായ വനിതാ നേതാക്കളുടെ മുറിയിലേക്കാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ച് പാതിരാത്രി വന്ന് അവരുടെ മുറി റെയ്ഡ് ചെയ്ത്. തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധവും ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡികളെ അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ, രാഹുൽ മാക്കൂട്ടത്തിലിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ച് ഇവർ പിടിപ്പിച്ചില്ലല്ലോ എന്നുള്ള ഒരു സമാധാനം മാത്രമുള്ളൂ. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി ആഫീസിൽ ജില്ലാ സെക്രട്ടറി കിടക്കുന്ന മുറിയിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒളിക്യാമറ വെച്ച് അദ്ദേഹത്തെ വഷളാക്കിയ വൃത്തികെട്ടവന്മാരുടെ പാർട്ടിയാണ് സി പി എം. ഞാൻ അതേ വാചകം ഒന്നുകൂടി അടിവരയിട്ട് പറയാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവരുടെ പാർട്ടിയാണ്. സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിൻ്റെ അടിയിൽ ഒളിക്യാമറ വെച്ച ആള് നീ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോയി കഞ്ചാവ് വയ്ക്കുക എന്നുള്ള പേടി മാത്രമേ ഞങ്ങൾക്കുള്ളു. എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലൊരു നാടകം ഉണ്ടല്ലോ, ഇല്ലേ? തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നാടകം, വടകര തെരഞ്ഞെടുപ്പ് മുമ്പ് ഒരു കാഫിർ നാടകം, ഇവിടെ പാതിര നാടകം. വേറെ എത്ര വഷളായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിൽക്കുന്നത്, അതൊരു ബി ജെ പിയുമായി ചേർന്നുകൊണ്ടിട്ടുള്ള ഗൂഢാലോചന. ഇപ്പൊ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്, ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ രാജ്യസഭാ അംഗവും ബി ജെ പി നേതാവ് കൂടി നടത്തിയ ഗൂഢാലോചന ഇതിന്റെ ഇടയിൽ നടത്തുന്നത്. പിന്നെ വേറൊരു ബി ജെ പി നേതാവും സി പി എമ്മിന്റെ മുൻ എം എൽ എ, എന്നിട്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? രാഹുൽ എന്തിന് കോഴിക്കോട് പോയി? എന്തിനാണ് കോൺഗ്രസ് നേതാക്കന്മാർ ബോർഡിൽ യോഗം നടത്തിയത്, ഹോട്ടലിൽ യോഗം നടത്തിയത്? ഏതോ സി പി എം ജില്ലാ കമ്മിറ്റി ചോദിച്ചിട്ടാണോ ഞങ്ങൾ യോഗം നടത്തുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട് പോകുന്നത് സി പി എമ്മിന്റെ അനുമതിയോട് കൂടിയാണോ? എന്താണ് ഫെനി കേസിൽ പ്രതി? ഏത് കേസിലാ ഫെനി പ്രതി? ആ കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ഒരു തെളിവ് പോലും, ഒരു വ്യാജ കാർഡ് ഉണ്ടാക്കിയെന്നുള്ള ഒരു തെളിവ് പോലും പോലീസ് ഹാജരാക്കിയിട്ടില്ലെന്നാണ് ആ കേസിൽ കോടതി പറഞ്ഞത്. അത് കേസിൽ പ്രതിയായ ഫെനിക്ക് ഇവിടെ എന്ത് കാര്യം? എടോ അരിയിൽ സുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ ടി വി രാജേഷ് എന്ത് കാര്യമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അവിടെ ഫെനി ഇവര് പറയുമ്പേ നാല് വിരല് നെഞ്ചത്തോടു കൂടി, ഒരു വിരല് നമുക്ക് നേരെ ചൂണ്ടുമ്പോൾ നാല് വിരല് അവരുടെ നെഞ്ചത്തോടാണ്. ഫെനി കേസിൽ പ്രതിയായ ഫെനിക്ക് ഇവിടെ എന്ത് കാര്യം? ഫെനി ഒരു കേസിലും പ്രതിയല്ല. ഫെനിയുടെ കേസിൽ കോടതിയാ പറഞ്ഞിരിക്കുന്നത് ഒരു തെളിവില്ലെന്ന്. അതിട്ട് അരിയൽ സുക്കൂർ വധ കേസിലെ പ്രതി അതേ ഹോട്ടലിൽ, അതിന് കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ കത്തയച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ തുടർന്ന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ബാക്കിയുള്ള നിയമപരമായ നടപടികൾ കൂടി ഞങ്ങൾ സ്വീകരിക്കും. ബാലന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഷാഫി പറമ്പിലാണ് ഇത് പോലീസിനെ അറിയിച്ച് നാടകമാക്കിയതെന്നല്ലേ പറഞ്ഞത്. ആദ്യം ബാലൻ അയാളോട് ചോദിക്കുക എന്താ സംഭവിച്ചു. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, പാലക്കാട് നിന്നുള്ള മന്ത്രിയായ എം ബി രാജേഷും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായ സി പി എം നേതാവും കൂടി നടത്തിയ ഗൂഢാലോചനയാണ് ഈ പാതിരാ നാടകം. അതാണ് പോലീസിനെ നേരിട്ട് വിളിച്ചത്.
ഈ മന്ത്രിയാണ് പോലീസിനെ വിളിച്ചത്. പോലീസിനെ വിളിച്ചത് സി പി എമ്മിൽ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. സി പി എം പല സി പി എം നേതാക്കളും അറിയാതെയാണ് ഇദ്ദേഹം നേരിട്ടിത് ചെയ്തത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പോലീസിന്റെ കയ്യിലുള്ള ഈ സി സി ടി വി ദൃശ്യങ്ങൾ എങ്ങനെയാണ് സി പി എം പുറത്തുവിട്ടത്? ഇന്നലെ നിങ്ങളെ കുറച്ച് ചാനലുകൾ പറഞ്ഞു സി പി എം പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്, പക്ഷെ എല്ലാ ചാനലും പറഞ്ഞില്ല. ഏതോ ഔദ്യോഗികമായി കിട്ടിയ സംഭവം പോലെയാണ് പല ചാനലും സി പി എം പുറത്തുവിട്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുമായിരുന്നു. എല്ലാ ചാനലും പറഞ്ഞില്ല. ഇനി ഈ പറയുന്ന അദ്ദേഹം മന്ത്രിയുടെ ഭാര്യ സഹോദരൻ ആദ്യ രണ്ട് ചാനലിന് വേണ്ടി മാത്രം ഈ ദൃശ്യങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചെന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ ഈ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞാൽ ആരാ? ഈ മന്ത്രിയുടെ ഭാര്യ സഹോദരൻ അല്ലേ? രണ്ട് മാധ്യമങ്ങൾക്ക് മാത്രം, ദൃശ്യമാധ്യമങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പോയപ്പോൾ നിങ്ങൾ അതിൽ പ്രതിഷേധിക്കുകയും നിങ്ങൾ കൂടി വേണം എന്ന് പറയുകയും ചെയ്തു. അതൊക്കെ ഇടപെട്ടത് ആരാ? ഈ മന്ത്രിയുടെ ഭാര്യ സഹോദരൻ. ആ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലോ, അതായത് ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ദൃശ്യങ്ങൾ കണ്ടു. ഞാൻ ദൃശ്യങ്ങൾ കണ്ടിട്ടാ പറഞ്ഞതെന്ന് ചോദിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്, ഇയാളാണ് പാലക്കാട് എസ് പി എന്ന് ഞാൻ ഇന്നലെ തന്നെ ചോദിച്ചല്ലോ. ഈ ജില്ലാ സെക്രട്ടറിയാണ് പാലക്കാട് എസ് പി. ഈ പോലീസിന് നാണമില്ലേ? ഇതുപോലെ നാണം കരുതാൻ നടക്കുന്ന പോലീസിന് കേരള പോലീസ് എത്ര മിടുമിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരും കർമ്മശേഷിയുള്ള പോലീസ് സേനാംഗങ്ങളുള്ള ഒരു പോലീസ് സേനയാണ്. കുറെ അടിമക്കൂട്ടങ്ങൾ ഇറങ്ങിയിട്ട് ഈ പോലീസിനെ നാണം കെടുത്താൻ സി സി ടി വി ദൃശ്യം എടുത്തിട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കുന്ന പോലീസുകാരാണ്. നാണക്കേടാണ് പോലീസ് സേനയ്ക്ക്. എന്നിട്ട് ഔദ്യോഗിക ദൃശ്യങ്ങൾ പോലെയാണ്, പാർട്ടിയാണ് സി പി എം ആണ് ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് പുറത്തുവിട്ട്. ഞങ്ങൾക്ക് പിന്നെ ഒരു വിഷമവുമില്ല, കാരണം ആ ജില്ലാ സെക്രട്ടറി ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ ആ ദൃശ്യത്തിലൂടെ പൊളിഞ്ഞു. എന്താ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ പുറകിലത്തെ എണി വഴിയാണ് ഇറങ്ങിപ്പോയത് ഇല്ലേ? രാഹുൽ ഇവർ തന്നെ കൊടുത്ത ദൃശ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റിസപ്ഷനിൽ കൂടി നേരായ വഴിയിൽ ഇറങ്ങിപ്പോകുന്നുണ്ട്. രണ്ടുപേരും ശ്രീകണ്ഠൻ അവിടെ ഉണ്ടായിരുന്നില്ല. ശ്രീകണ്ഠനാണെന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ ദൃശ്യത്തിലുണ്ടല്ലോ. ഞങ്ങൾ എവിടെ യോഗം ചെയ്യണം? ബോർഡ് റൂമിലെ സി സി ടി വി ഉണ്ടല്ലോ, അത് പരിശോധിച്ചോ. അപ്പൊ ആ നോട്ട് എടുത്ത് എണ്ണി മാറ്റി വെക്കണ കാണാം ആ നീല ട്രോളി ബാഗിൽ നിന്ന്. നാണം കെടാൻ ഒന്നുമില്ല. നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്. നിങ്ങളാണ് അല്ലല്ല നിങ്ങളാണ് സി പി എം ബി ജെ പിക്കാരാണ് പുറത്തു നിന്ന് പെട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് അവനെ പുറത്തിറക്കി വിടണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം കോഴിക്കോട് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം കോഴിക്കോട് പോയെന്തിനാ നിങ്ങളോട് ചോദിച്ചിട്ടാണ്? കോഴിക്കോട് എന്തിനാ പോയെന്ന് പറഞ്ഞു? തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥി എവിടേക്ക് പോകും? നിങ്ങളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പാലക്കാട് വിട്ട് എവിടേക്ക് പോയിട്ടുണ്ട്? ഞങ്ങളാരല്ലേ ചോദിച്ചിട്ടുണ്ട്? ഏതൊക്കെ ജില്ലയിൽ പോയിട്ടുണ്ട്? ആലപ്പുഴ പോയിട്ടുണ്ട്, കോട്ടയത്ത് പോയിട്ടുണ്ട്, വേറെ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ. അതൊക്കെ ഓരോ സ്ഥാനാർത്ഥി ഓരോ സ്ഥലത്ത് പോകും, പലരെയും കാണാൻ വേണ്ടി പോകും. അതൊന്നല്ല. പിന്നെ നിങ്ങൾ 24 മണിക്കൂറത്തെ ദൃശ്യങ്ങൾ പുറത്തുവിട്, എല്ലാവരും ട്രോളി ആയിട്ട് പോണാണ്. പിന്നെ ആളുകളൊക്കെ ഹോട്ടലിൽ താമസിക്കാൻ പറ്റുന്നത് മറ്റേ കായസഞ്ചിയിൽ തുണി പൊതിഞ്ഞുകൊണ്ടല്ലേ, പിന്നെ തക്കാളിപ്പെട്ടിയിൽ തുണി പൊഞ്ഞു, ചുമ്മാ വെറുതെ വഷളാതെ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന, കൈരളിയോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, പോലീസ് റെയ്ഡ് നടത്താൻ പോകുന്നു എന്ന് കൈരളിയിൽ വിളിച്ചു പറഞ്ഞാൽ കൈരളി ടിവിയുടെ ക്യാമറമാനും കൈരളി ടിവിയുടെ റിപ്പോർട്ടറും എങ്ങനെ അവിടെ എത്തി? എവിടെ അങ്ങനെ അവിടെ DYFI നേതാക്കൾ എങ്ങനെ എത്തി? അവിടെ BJP നേതാക്കൾ എങ്ങനെ എത്തി? ഈ റെയ്ഡ് പോലീസ് വരുന്നതിന് മുമ്പ് ഈ ഇവരെയൊക്കെ വിളിച്ചു പറഞ്ഞത് ഈ മന്ത്രിയുടെ അളിയനല്ലേ, പാർട്ടി ഓഫീസിൽ നിന്ന് ഇതേ പോലീസ് വരണ്ടെന്ന് വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് നാണം കെട്ടി നിങ്ങൾ നിൽക്കുന്നത്. അക്കന്റെ കാര്യമുണ്ട്, ആ പോലീസ് റെയ്ഡ് നടത്തുന്നതിന് മുമ്പ് ക്യാമറ ഇട്ട് നിക്കണമെങ്കിൽ ചോദിക്കണം. അത് വിളിച്ചു പറഞ്ഞാണ്, വേറെ ഇവരെ ആരെ അറിയിച്ചില്ലല്ല. അതൊക്കെ എപ്പോഴാണെന്ന് തന്നെ ഞങ്ങൾക്കറിയാം. പിന്നെ ഹോട്ടലിൽ കയറി ഇറങ്ങുകയും ചെയ്തില്ല. ഞാനിനി അത് സംബന്ധിച്ച ഒരു ചോദ്യം ഇല്ല, കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറൊന്നുമില്ല. നിങ്ങൾ വന്നു ആര് പറഞ്ഞു? ഒരു വെല്ലുവിളിക്കുന്നു.
ആ പറവൂരിലെ പാവങ്ങളുടെ ഞാൻ 23 വർഷമായിട്ടുള്ള ജനപ്രതിനിധിയായിട്ടിരിക്കുന്നു. ഈ ഇയാളെ 100 CPM മെമ്പർമാർ കയറി ഇയാളെ വെല്ലുവിളിച്ചാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കൊഴിഞ്ഞാമ്പാറയില് വെല്ലുവിളിച്ചാണ്. ഞാൻ ഈ CPM ജില്ലാ സെക്രട്ടറിയായിട്ടൊന്നും ഫൈറ്റ് ചെയ്യാനൊന്നുമില്ല. ഇയാളത് ഒരു പ്രധാനപ്പെട്ട ആളല്ല. ഞാൻ അവിടെ ഇരുന്ന് ഉള്ള വിഡിത്തരങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. പിന്നെ പാലക്കാട് എന്നെ കേട്ടാതിരിക്കാൻ ഇയാളെ പിണറായി വിജയം വിചാരിച്ചാൽ നടക്കൂല. പിന്നെയാണ് ഈ ഒലപ്പാമ്പ് വിചാരിച്ച നടക്കുന്നത്. പാലക്കാട് ഞാൻ കയറണമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി തീരുമാനിക്കുന്നു. അതെ ഞാൻ ജീവനാരാ SP അമ്മയാണ്, പോലീസ് അമ്മയാണ്. ഏ പിണറായി വിജയം വിചാരിച്ചാൽ നടക്കൂല. എന്നെ പാലക്കാട് കേട്ടായിരിക്കാൻ 100 ജന്മം ജനിക്കണം. പിന്നെയാണ് ഈ ഒലപ്പാമ്പ് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറി. അല്ല മന്ത്രി MP രാജേഷിനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. വെറുതെ വിടില്ല, വെറുതെ വിടില്ല. ഞങ്ങളുടെ സ്ത്രീകളുടെ മുറിയിൽ കയറി പാതിരാത്രിക്ക് റെയ്ഡ് നടത്തിച്ചത് ഈ മന്ത്രിയാണ്. ആ അതിന് ഞങ്ങൾ വെറുതെ വിടില്ല. വെറുതെ വിട്ട അത് ശരിയാവും? വെറുതെ വിടില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പല നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ നിയമപരമായ നടപടികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു സംശയവും വേണ്ട. അല്ല ഞങ്ങൾ നിയമപരമായ നടപടികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല ഇത്ര ദിവസമല്ലല്ലോ, ഇന്നലെ മിനിയാതെ രാത്രിയല്ലേ. ഞങ്ങള് അതെങ്കിലും ഞങ്ങൾക്ക് വിട്ട കേട്ടോ. ഞങ്ങളെ നറേറ്റീവ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ മാറ്റി പറിക്കാൻ വേണ്ടി ഇതുപോലത്തെ സാധനം കൊണ്ട് തന്നെ ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം വോട്ടർമാരുടെ ഇടയിൽ ഇരമ്പുന്നുണ്ട്. അത് വോട്ടായി വന്നോളും. അത് ഞങ്ങൾ വീടുകളിൽ പോയി ആളുകളോട് പറയുന്നുണ്ട്. ഞങ്ങൾ മെറ്റീരിയൽസ് വഴി ആളുകളോട് പറയുന്നുണ്ട്. ഞങ്ങൾ കുടുംബയോഗങ്ങൾ വഴി ആളുകളോട് പറയുന്നുണ്ട്. അതായത് ഇതൊന്നും അല്ല തെരഞ്ഞെടുപ്പിലെ അജണ്ട. തെരഞ്ഞെടുപ്പിലെ അജണ്ട ഇരു സർക്കാരുകൾക്കെതിരായി ഞങ്ങൾ നടത്തുന്ന പോരാട്ടം. എന്ത് വിഡിത്തരം പറയല്ല, അയാൾ മനസ്സിലായില്ല. ഇപ്പൊ അയാള് പറഞ്ഞത് എല്ലാം വിഡിത്തരമായിരുന്നു എന്ന് ഇപ്പൊ പുറത്തു വന്നില്ലേ. അയാള് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അല്ല, അയാളല്ലേ പുറയിൽ തേനി കൂടി ഇറക്കിപ്പോയെന്ന് പറഞ്ഞത്. പുള്ളി കുഴൽപ്പണ കേസ് കേട്ട് വഷളായി നിക്കല്ലേ, വഷളായി നിക്കല്ലേ. ആ എന്തായാലും സുരേന്ദ്രന്റെ ഐശ്വര്യം പിണറായി വിജയനാണെന്ന് മനസ്സിലായില്ല. 41 കോടി 40 ലക്ഷം കൊണ്ടുവന്നിട്ട് ആ വിവരം ഒളിപ്പിച്ചു വെച്ച് സ്വന്തം ഐശ്വര്യത്തിനെ സഹായിക്കുകയല്ലേ ചെയ്തത്. അതിനേക്കാളും വലിയ ഐശ്വര്യം സുരേന്ദ്രന്റെ ജീവിതത്തിൽ എന്താ ഉള്ളത്? സുരേന്ദ്രൻ ഇത്ര 2 കേസാണ്. ഒന്ന് മഞ്ചേരി കോഴക്കേസ്, 12 മഞ്ചേശ്വരം കോഴക്കേസ്. 12 മാസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കണം. പിണറായിയുടെ പോലീസ് 17 മാസം കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചു. എന്നിട്ട് കോടതിയിൽ ഒരു ഡിലേ കണ്ടോൺ ചെയ്യാനുള്ള പെറ്റീഷൻ പോലും കൊടുത്തില്ല. കോടതി വിധിയിൽ പറഞ്ഞാണ്. അപ്പൊ ഡിസ്ചാർജ് ചെയ്തു സുരേന്ദ്രനെ. 2 കേസാണ്, 2 കേസിൽ ജയിലിൽ കിടക്കേണ്ട ആളാണ്. അത് ഈ പിണറായി വിജയൻ സഹായിച്ചപ്പോ സുരേന്ദ്രന്റെ ഐശ്വര്യമല്ലേ പിണറായി വിജയൻ? സ്വയം പറയല്ലേ, സ്വന്തം പാർട്ടിയിലെ പ്രശ്നം തീർക്കാൻ പറ ആളോട് പോയി. കേസെടുക്കണ ഈ വിളിച്ച് പറഞ്ഞ ആളുകൾക്കെതിരായി കേസെടുക്കും. കബളിപ്പിച്ചതിന് പോലീസിനെ ഫോൺ ചെയ്ത് കബളിപ്പിച്ചതിന് ആ മന്ത്രിക്കെതിരെ കേസെടുക്കും.